ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആൻഡ് ആർ മെക്ടെക്. നമ്മുടെ വണ്ടി, ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ വീഡിയോ ഒന്നുമല്ല, അത് വീണ്ടും പറയണം. ഇന്ന് നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പല ആളുകളും എന്നോട് പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ള വണ്ടിയെ കുറിച്ചിട്ടുള്ള ഒരു സംശയമാണ്. അതായത്, കാർ ബാറ്ററി വണ്ടിയാണോ MPFI വണ്ടിയാണോ ചേട്ടാ നല്ലതെന്ന്. കാർ ബാറ്ററി എടുത്തിട്ട് ഉപയോഗിക്കണ കാർ ബാറ്ററിൻ്റെ ആദി, MPFI ഉപയോഗിക്കണ MPFIയുടെ ആദി. ആദ്യം എന്ന് പറഞ്ഞാൽ അത് കാർ ബാറ്ററി വണ്ടി കയറിയ MPFI വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ അതാണ് നല്ലത് എന്ന് പറയണു, അങ്ങനെ ഉള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ മച്ചമാരെ, ഒരു മെക്കാനിക്കായ കാരണം എനിക്ക് എന്തോ ഭാഗ്യത്തിനൊരു മെക്കാനിക്കായി. അത് കാരണം ഈ കാർ ബാറ്ററി വണ്ടിയും MPFI വണ്ടികളും മാറി 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 ഓടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ അത് മാരുതി 800 മാത്രമല്ല, സെന്ന ആയാലും അതിൻ്റെ കാർ ബാറ്ററി വണ്ടി MPFI വണ്ടി. ഇത് കൂടുതൽ ഞാൻ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ, മാരുതി 800 മാരുതിയുടെ സെന്ന എന്ന് പറയുന്ന വണ്ടികളാണ്. ഈ രണ്ട് കണ്ടിയുടെയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്, കാർ ബാറ്ററിയും MPFIയുടെയും. തുടക്കം തന്നെ പറയാലോ, കാർ ബാറ്ററി വണ്ടി MPFI വണ്ടി ആര് മേടിക്കണം എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം. റഫ് യൂസ് നടത്തുന്ന ആളുകൾ, പക്കയായിട്ട് റഫ് യൂസ് നടത്തുന്ന ആളുകൾ, വണ്ടീനെ നോക്കാൻ സമയം കിട്ടാത്ത ആളുകൾ, വണ്ടി എടുക്കുക ഓടിക്കുക പോവുക അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ, വണ്ടീനെ അധികം എന്താ പറയുക, വണ്ടിയോട് ചിലവഴിക്കാൻ സമയമില്ലാത്ത ആളുകൾ, എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക MPFI വണ്ടി മേടിക്കാനാണ്. വേറൊന്നല്ല, കാർ ബാറ്ററി വണ്ടിയുടെ അത്രനെക്കാട്ടിലും കുറച്ച് അധികം ലൈഫ്, അതിൻ്റെ ഓരോ സാധനങ്ങൾക്കും ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റുന്ന ടൈം പീരീഡ് വ്യത്യാസമുണ്ട്. അതായത് ഒരു പ്ലഗ് മാറ്റാൻ വെച്ചാൽ കാർ ബാറ്ററി വണ്ടിക്ക് 5000 കിലോമീറ്റർ മാറുമ്പോൾ MPFI വണ്ടിക്ക് 10000 കിലോമീറ്ററിൽ മാറിയാൽ മതി. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ MPFI വണ്ടിക്ക് ഗുണമുണ്ട്. പിന്നെ പോയിൻ്റ് കണ്ടൻസർ ആ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നേരെ മറിച്ച് വണ്ടീനെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണെച്ചെങ്കിൽ കാർ ബാറ്ററി വണ്ടി കുഴപ്പമില്ല, നല്ലതാണ്, തരക്കേടില്ലാത്ത ഒരു വണ്ടിയാണ്. പിന്നെ രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലെ മെയിൻ ദോഷം എന്ന് പറയുന്നത് കാർ ബാറ്ററി വണ്ടിയുടെ ദോഷം എന്ന് വല്ലാണ്ട് പറയാൻ പറ്റില്ല ആൾക്കാർ പറയണത്, മോർണിംഗ് സ്റ്റാർട്ടിങ് സമയത്ത് അമിതമായ ജർക്കിങ്. അത് MPFI വണ്ടിക്ക് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം, കമ്പ്യൂട്ടറെ സെറ്റ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ള കാരണം ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ റൈസ് അങ്ങോട്ട് കയറി നിൽക്കും. അതുപോലെ തന്നെ കാർ ബാറ്ററി വണ്ടിക്ക് കയറി നിൽക്കില്ല. നോർമലി ആ അതിനുള്ളൊരു സിസ്റ്റം അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൽ ചോക്ക് എന്ന് പറഞ്ഞിട്ട്. പല ആളുകളും ചോക്ക് ഉപയോഗിക്കാറില്ല, ചില ആളുകൾ ചോക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാറില്ല. അപ്പോൾ കാർ ബാറ്ററി വണ്ടിക്ക് ഈ ചോക്ക് ഉപയോഗിക്കാത്ത കണ്ടീഷനിലാകുമ്പോഴത്തേക്ക് ജർക്കിങ് ഭയങ്കരമായിട്ട് നിൽക്കും. ഇത് ഇന്ന് കുറച്ച് ദിവസം മുമ്പ് എവിടെയോ ഞാൻ വായിച്ചു, ഈ കാർ ബാറ്ററി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ലെവലായി കിട്ടണം, അതിൻ്റെ പെർഫോമൻസിലേക്ക് വരാനായിട്ട് 10-15 കിലോമീറ്റർ കഴിയണം. എൻ്റെ അഭിപ്രായത്തിൽ 15 കിലോമീറ്റർ കഴിയണ്ട, ഒരു മിനിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ചോക്കിട്ടൊന്ന് വലിച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വണ്ടി അതിൻ്റെ പെർഫോമൻസിലേക്ക് വരും. അങ്ങനെ പെർഫോമൻസിലേക്ക് വന്നില്ല എന്ന് വെച്ചാൽ അത് വണ്ടിയുടെ കുറ്റമല്ല, ഈ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതും, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രോപ്പറായിട്ട് നല്ല ഒരു മെക്കാനിക്കിൻ്റെ കയ്യിലും എത്താത്ത കാരണമാണ്. കാരണം വണ്ടിയിലെ ചോക്ക് സർക്യൂട്ടോ അതുപോലെ തന്നെ കാർ ബാറ്ററിനോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലാണ് അത് അതിൻ്റെ മെയിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇതിലേക്ക് അവസ്ഥയിലേക്ക് എത്താത്തത്, ജർക്കിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ മറ്റേ കൂളിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാലോ തെർമോസ്റ്റാറ്റ് വാൽവ്, ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എടുത്തു കളഞ്ഞ വണ്ടികളിലും ഈ വിഷയം കാണാറുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് എനിക്ക് പറയാനുള്ളത്, കാർ ബാറ്ററി വണ്ടി ആയാലും MPFI വണ്ടി ആയാലും ഒരു താരതമ്യ പഠനം എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, കാർ ബാറ്ററി വണ്ടി ഒരിക്കലും എന്താ പറയുക, 15-20 കിലോമീറ്റർ കഴിയണ്ട വണ്ടി അതിൻ്റെ പെർഫോമൻസിലേക്ക് വരാനായിട്ട്. പല ആളുകളും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഇത് നിങ്ങൾ ശരിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാർ ബാറ്ററി വണ്ടി കൊണ്ടു നടക്കുന്ന ഒരാളോട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇതിനെ കൂട്ടിയിട്ടുള്ള ഒരു അഭിപ്രായം ചോദിക്കാം. ആ അഭിപ്രായം ഞാൻ ഇതിൽ തന്നെ ഇടുന്നുണ്ട്.
പിന്നെ എം പി എഫ് ഐ വണ്ടിയുടെ പിന്നീടുള്ള മെച്ചം എന്ന് പറഞ്ഞു വെച്ചാൽ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് കാർബേറ്ററിൻ്റെ ഒക്കെ സ്പാർക്ക് പ്ലഗ് സാധനങ്ങളൊക്കെ മാറ്റേണ്ട പീരീഡ് എന്ന് പറയുന്നത് കാർബേറ്റർ വണ്ടിക്ക് സ്പാർക്ക് പ്ലഗ് 5000 മാറ്റുമ്പോൾ എം പി എഫ് ഐ വണ്ടിക്ക് മാറ്റാൻ പറയുന്നത് കമ്പനി 10000 അപ്പോൾ റെഫ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് സർവീസ് സെൻ്ററിൽ ഇട്ടിട്ട് പണിയെടുക്കാനായിട്ട് സമയമില്ലാത്ത ആളുകൾക്ക് അപ്പോൾ ബെറ്റർ എപ്പോഴും എം പി എഫ് ഐ വണ്ടിയാണ്. പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ അതായത് കാർബേറ്റർ വണ്ടിക്കൊക്കെ മെക്കാനിക്കൽ കാർബേറ്റർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ മെക്കാനിക്കൽ രീതിയിലുള്ള സാധനങ്ങളാണ് നിലവിലുള്ളത്. അതിനപേക്ഷിച്ച് എം പി എഫ് ഐ വണ്ടിക്ക് ഒരു മെച്ചം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫുള്ളി ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഇലക്ട്രോണിക് സാധനങ്ങളാകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യണത് ഇ സി എം എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ആ മൊഡ്യൂള് കൃത്യമായിട്ട് പ്രവർത്തിച്ച് കൃത്യമായിട്ടുള്ള അളവിലുള്ള പെട്രോളാണ് അതിൻ്റെ ഉള്ളിലെത്തുക. എന്നാൽ കാർബേറ്റർ വണ്ടി എം പി എഫ് ഐ വണ്ടി മൈലേജിൻ്റെ കാര്യത്തിൽ പല ആളുകളും താരതമ്യം ചെയ്യാറുണ്ട്. ആ മൈലേജിൻ്റെ കാര്യത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ കാർബേറ്റർ വണ്ടിക്ക് 12-ഉം 10-ഉം ഒക്കെ മൈലേജ് കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള തള്ളലൊക്കെ കേൾക്കാണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും തള്ളൽ മാത്രമാണ്. കാരണം അതല്ലെങ്കിൽ ആ വണ്ടിക്ക് അവൻ്റെ വണ്ടിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് കിട്ടുന്ന മൈലേജാണ് അദ്ദേഹം പറയുന്നത്. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിക്ക് കാർബേറ്റർ വണ്ടിക്ക് 20 mileage കിട്ടുന്ന വണ്ടികൾ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. 20-21 മൈലേജ് കിട്ടുന്ന ഇഷ്ടംപോലെ കാർബേറ്റർ വണ്ടികളുണ്ട്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രണ്ട് കാർബേറ്റർ ഉണ്ട് ഞാൻ മൈലേജ് ചെക്ക് ചെയ്ത്, ഏകദേശം 19 മുകളിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എം പി എഫ് ഐ വണ്ടി 16-ഉം 14-ഉം കിട്ടുന്ന എം പി എഫ് ഐ വണ്ടികളും ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് മൈലേജിൻ്റെ കേസുകൾ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് തന്നെയാണ്. പ്രോപ്പറായിട്ട് ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണ്ട് കാർബേറ്റർ വണ്ടിയാണ് പൊട്ടയാണ് അല്ലെങ്കിൽ എം പി എഫ് ഐ വണ്ടി പൊട്ടയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്ന് പറയുന്നത് കുറച്ച് കാർബേറ്റർ വണ്ടിക്ക് എം പി എഫ് ഐ വണ്ടീനെക്കാട്ടിലും അപേക്ഷിച്ച് സഡൻ ആക്സിലറേഷനിൽ പിക്കപ്പ് ഒരു കുറച്ച് കൂടുതൽ കാണാറുണ്ട്. കാരണം ഇതിൽ മറ്റേ ഇ സി എം പോയിട്ട് വരുന്ന ഇതിനേക്കാൾ വേഗം ഇതിൻ്റെ കാർബേറ്ററിൻ്റെ ഫങ്ഷൻസ് ധാരാളം പെട്രോൾ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു രീതിയായ കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ ഇതിൽ പണിയെടുക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പറയുകയാണ്, ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് റോട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ചും കൂടി എളുപ്പം നമുക്ക് തോന്നിയിട്ടുള്ളത് കാർബേറ്റർ വണ്ടിയാണ്. കാരണം കോമ്പോണൻസ് കുറവാണ്. എം പി എഫ് ഐ വണ്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തെ ചെക്ക് ചെയ്യാനായിട്ട് വളരെ സൗകര്യമാണ് കാർബേറ്റർ വണ്ടി. അതുപോലെ തന്നെ എം പി എഫ് ഐ വണ്ടിയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇലക്ട്രിക്കൽ സൈഡോ സെൻസർ സൈഡോ വല്ല കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പണിയുണ്ട് എം പി എഫ് ഐ വണ്ടിക്ക്. കാർബേറ്റർ വണ്ടിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരു കുറച്ച് സ്പാനറുകളും അതുപോലെ തന്നെ കുറച്ച് ഒരു ടെസ്റ്റ് ലാമ്പും ഉണ്ട് വെച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കാർബേറ്റർ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റാറുണ്ട്. എം പി എഫ് ഐ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഒരു മെക്കാനിക്കിൻ്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയം എം പി എഫ് ഐ വണ്ടിക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം കയറുക അങ്ങനത്തെ വിഷയം വരുമ്പോഴത്തേക്ക് കാർബേറ്റർ വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് അഴിച്ച് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയ അഴിച്ച് കാർബേറ്റർ വണ്ടി ഇപ്പോൾ ഒന്ന് അഴിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞളഞ്ഞ് അല്ലെങ്കിൽ എഞ്ചിൻ പണിയേണ്ട കേസ് വന്നാൽ എഞ്ചിൻ പണിത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും, അധികം പൈസ വരില്ല. എം പി എഫ് ഐ വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻസർ കാര്യങ്ങൾ വയറിങ് ഇ സി എം കാര്യങ്ങളൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ നാശകോശവും. പിന്നെ വെള്ളം കയറിയ വണ്ടി എടുക്കുമ്പോൾ എം പി എഫ് ഐ വണ്ടി എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഈ മൊബൈൽ എടുക്കണം എന്തിയാ, ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല. അങ്ങനത്തെ ഒരു വിഷയവും കാണാറുണ്ട്. കുറച്ചുകാലം ഓടും, നമ്മുടെ ഭാഗ്യക്കേടിന് വടിയിൽ കിടക്കണം ആവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു കാർബേറ്റർ വണ്ടി എന്തായാലും എം പി എഫ് ഐ വണ്ടി നമ്മളെപ്പോഴൊക്കെ ഓടിക്കുന്ന ആൾക്കാരിലാണ് കൂടുതൽ കാണുന്നത്. പക്ഷേ കാർബേറ്റർ വണ്ടികൾ ഓടിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കാം. ആളുടെ വണ്ടി കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുണ്ട്, ആളുടെ അടുത്ത് ജെനുവിനായിട്ടുള്ള ആൾ മെക്കാനിക്ക് അല്ല, എന്നിരുന്നാലും ജെനുവിനായിട്ടുള്ളൊരു അഭിപ്രായം ആളുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. ആൾ എത്ര കാലമായി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ കൊറോണ സീസൺ ആയ കാരണം ഞാൻ ആളുടെ അടുത്ത് ഒരു വീഡിയോ എടുത്തിട്ട് വിട്ടുതരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഒപ്പം കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കേട്ട് നോക്കി നോക്ക്. കാർബേറ്റർ വണ്ടി ഉപയോഗിക്കുന്നവരും എം പി എഫ് ഐ വണ്ടി ഉപയോഗിക്കുന്നവരും യഥാർത്ഥത്തിൽ ആസ് എ കസ്റ്റമർ ഉപയോഗിക്കുന്ന ആൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ കാർബേറ്റർ വണ്ടിയുടെ. ഇനിയിപ്പോൾ നമുക്ക് ആളുടെ അടുത്ത് ചോദിക്കാം. മച്ചമാരെ, ഞാൻ ഉദ്ദേശിച്ചത് കാർബേറ്റർ വണ്ടി എം പി എഫ് ഐ വണ്ടിയുടെയും മറ്റേ കാർബേറ്റർ വണ്ടിയാണ് കുറച്ച് പിക്കപ്പ് കൂടുതൽ എന്ന് പറഞ്ഞത് സഡൻ ആയിട്ടുള്ള പിക്കപ്പാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യണം എന്നുള്ള ഒരു സമയത്ത് സഡൻ കൊടുക്കുന്ന ഒരു പിക്കപ്പ്. നോർമൽ പിക്കപ്പിൻ്റെ കാര്യത്തിലല്ല പറയണത്, നോർമൽ പിക്കപ്പിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എം പി എഫ് ഐ ആണ്. പെട്ടെന്ന് ഒരു
വലി അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാർബറേറ്റർ വണ്ടിക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ലത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ തെറ്റിദ്ധാരണ വരരുത് വീണ്ടും വീണ്ടും പറയുന്നു സഡനായിട്ട് വളരെ പെട്ടെന്ന് ഒരു വണ്ടിനെ ഓട്ടയ്ക്കണം പെട്ടെന്ന് കാലു എടുക്കുമ്പോൾ ഒരു റെസ്പോൺസ് അതായത് കാർബറേറ്റർ സിസ്റ്റത്തിൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ആയാലും സെന്നിലായും ആക്സിലേറ്റർ പമ്പ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്യൂട്ട് ഉണ്ട് അതുപോലെ തന്നെ സെക്കൻഡറി സർക്യൂട്ട് ഉണ്ട് ഈ രണ്ട് സർക്യൂട്ടും വെച്ചാണ് ഈ പറഞ്ഞ വർക്കിംഗ് നടക്കുന്നത് മറ്റേ എം പി എഫ് ഐ വണ്ടിയിലാണെങ്കിൽ ഈ സാധനം ഇഞ്ചക്ടർ എന്ന് പറഞ്ഞ ഒറ്റ യൂണിറ്റാണ് ഈ പെട്രോളിനെ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും പറയണു പെട്ടെന്ന് കാലം കൊടുക്കുമ്പോഴുള്ള അപ്പോഴത്തെ റെസ്പോൺസിനെയാണ് ഞാൻ സഡൻ പിക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതല്ലാണ്ട് മൊത്തത്തിൽ വണ്ടി വലിയണേനല്ല മൊത്തത്തിൽ ഒരു പിക്കപ്പ് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എം പി എഫ് ഐ വണ്ടിക്കാണ് അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ വീണ്ടും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാർബറേറ്റർ വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫീൽ ആയിട്ടുള്ളതെന്ന് അപ്പോൾ നമുക്ക് ആള് സംസാരിക്കുന്നു സാർത്തേ എൻ്റെ വണ്ടി കാർബറേറ്റർ നിനക്ക് അറിയാലോ നീ ഓടിച്ച് പോയിട്ടുള്ളതല്ലേ ഈ സാധനം കൊണ്ട് ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല മനസ്സിലായി ഒരു ദിവസം രാവിലെ നാലര തൊട്ടിട്ട് വൈകുന്നേരം എട്ടര വരെ വണ്ടി ഞാൻ നിർത്താണ്ട് ഓടിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനും മൂത്രം ഒഴിക്കാനും മാത്രം നിർത്തും അല്ലാണ്ട് ആ സാധനം ഓടിച്ചിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഗുണ്ടൽപേട്ട് ഒട്ടചിത്രം മാർക്കറ്റ് 190 കിലോമീറ്റർ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് വണ്ടി അപ്പം തന്നെ എടുത്ത് കുറച്ച് ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ വണ്ടി എടുത്ത് 170 കിലോമീറ്റർ അവിടെ നിന്ന് മേട്ടുപാളയം മേട്ടുപാളയം മാർക്കറ്റിൽ നിന്ന് അവിടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ സബോളയുടെ മാർക്കറ്റ് കൂടി സബോളയുടെ മാർക്കറ്റും വലിയ ഓരോ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അവിടെ 3-3.5 പാടത്തി അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ ഊട്ടിക്ക് 100 കിലോമീറ്റർ അപ്പോൾ അത്രയും മൊത്തം ഒരു 450 കിലോമീറ്റർ ആയില്ലേ ഈ വണ്ടിക്ക് എനിക്കൊരു വിഷയം ഉണ്ടായിട്ടില്ല ഓടിച്ചിട്ട് പവർ കുറവോ ഹൈ റേഞ്ചും ഹെയർ പിന്നൊക്കെ ഓടിച്ചിട്ടുണ്ട് ആ ഇവിടെ നിന്ന് എന്താ പറയുക ഒട്ടചിത്ര മാർക്കറ്റ് ഇവിടെ നിന്ന് ഇവിടേക്ക് പോണത് അതായത് മേട്ടുപാളയ്ക്ക് പോണ വഴി ഒരു 1.5 വഴിയാണ് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ അവിടെ അതിലൊന്നും ഒരു പ്രശ്നം ഊട്ടിക്ക് വരുമ്പോൾ ഒരു പ്രശ്നം അത്രയും ഭംഗിയിട്ട് നമ്മൾ കൊണ്ടുവന്നത് പിന്നെ വേളാങ്കണ്ണി തൃശ്ശൂർ ടു വേളാങ്കണ്ണി 500 കിലോമീറ്റർ രണ്ട് പ്രാവശ്യം പോയി വന്നതിൻ്റെ വണ്ടി 1 സൈഡിലുണ്ട് 500 കിലോമീറ്റർ പോയി വരുമ്പോൾ 1000 കിലോമീറ്ററായി രണ്ട് പ്രാവശ്യം പോയി വണ്ടിക്ക് അവിടെ പോയി വന്നിട്ട് ക്ഷീണമ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ കോയമ്പത്തൂർ ഇഷായോഗി 140 കിലോമീറ്റർ അവിടെ നിന്ന് പിന്നെ തഞ്ചാവൂർക്ക് 270 എത്രയുണ്ട് കിലോമീറ്റർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല 300-300 കിലോമീറ്റർ അത്ര തഞ്ചാവൂർ അവിടെ നിന്ന് കൊടൈക്കനാൽ അങ്ങനെ കറങ്ങി 2-3 ദിവസം കറങ്ങിയിട്ട് 10-700 കിലോമീറ്റർ ഓടി വന്നുണ്ട് ഈ വണ്ടിനെ കൊണ്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല അത്രയും പവർഫുള്ളാണ് വണ്ടി MPFI-നെ അപേക്ഷിച്ച് സ്റ്റാർട്ടിങ്ങിലിടുമ്പോൾ അതിനേക്കാളും കുറച്ചൊന്നും വൈബ്രേഷൻ കൂടുതലുള്ളത് ശരിയാണ് പക്ഷേ ഇവന് ഓടി ചൂടായി കഴിഞ്ഞാണല്ലോ വളരെയധികം സൗണ്ട് പറഞ്ഞ സോഫ്റ്റ് അത്രയും നീറ്റായിട്ട് സാധനം കൊണ്ടുനടക്കാം വലിയുടെ കാര്യത്തിൽ മുട്ടണ്ട നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുള്ള ഏത് വണ്ടി ആയിക്കോട്ടെ വഴിയരുത് കിടന്ന് കിടന്നു കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുന്ന ഓരോരു പണിയുള്ളോ നേരെ കസ്റ്റമറിലേക്ക് വിളിക്കുക അടുത്തവിടെയെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാൻ പറ്റുമോ നോക്കുക കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ വണ്ടി റോട്ടിൽ കിടന്നാലും വേറെ ആരെങ്കിലും വന്ന് രണ്ട് വയറ് കൂട്ടി വിളിച്ച് നമുക്ക് സാധനം സ്റ്റാർട്ടാക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്നും കൂടി വീണ്ടും പറയുന്നു MPFI-യും കാർബറേറ്ററും തമ്മിൽ ഞാൻ പറഞ്ഞു വലിയൊരു ചെറിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഏത് വണ്ടിയാണെന്ന് അത് വീണ്ടും പറയണു അതെങ്ങനെയാണെന്ന് വെച്ചിങ്ങനെ സഡൻ അതായത് നമുക്ക് പെട്ടെന്ന് കാല് കൊടുക്കുമ്പോഴുള്ള സഡൻ റെസ്പോൺസ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാർബറേറ്റർ വണ്ടിക്കാണ് എന്നാൽ ടോർക്ക് കൂടുതൽ തോന്നിയിട്ടുള്ള MPFI വണ്ടിക്കാണ് രണ്ടും വ്യത്യാസമുണ്ട് വീണ്ടും പറയണു വലിയ എന്ന് പറയുന്നത് ആ സഡനുള്ള ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ തെറ്റുണ്ട് കാരണം വണ്ടി ആ സഡൻ കാല് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സഡൻ പിക്കപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാണ്ട് മൊത്തത്തിലുള്ള വലിക്കല്ല എന്നാൽ കുറച്ചുകൂടി ടോർക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ചെറിയ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് MPFI വണ്ടിക്കാണ് അപ്പോൾ ഇതിന് പെട്ടെന്ന് ഉള്ള ഒരു പിക്കപ്പിന് വേണ്ടിയിട്ട് കാർബറേറ്ററിലെ സിസ്റ്റത്തിൽ നിലവിൽ വീണ്ടും പറയുന്നു അതിൻ്റെ ഉള്ളിൽ മറ്റേ പല സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട് MPFI സിസ്റ്റത്തിൽ പെട്രോൾ വരുന്നത് ഇഞ്ചക്ടർ എന്ന് പറഞ്ഞ ഒറ്റ യൂണിറ്റിൻ്റെ ഉള്ളിലൂടെയാണ് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ അതിന് വേണ്ടിയിട്ടുള്ള വലിക്കുള്ള സർക്യൂട്ടുകൾ പലതും ഉണ്ട് അതുകൊണ്ടാണ് ഈ വലിയ വ്യത്യാസം ഇതിൽ നിലവിൽ തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം മച്ചന്മാരെ നിങ്ങൾക്ക് കാർബറേറ്റർ വണ്ടിയും MPFI വണ്ടിയും ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കി വെച്ചോ രണ്ട് വണ്ടിക്കും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ട് എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്നത് മാരുതിയാണ് നമുക്ക് എന്തായാലും ഫെയർ പാർട്സിന് സ്കോഡയുടെയും BMW-ൻ്റെയും വിലയൊന്നും വരില്ല നമുക്ക് എവിടെ വേണേ പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫെയർ പാർട്സും കിട്ടും ആ കാര്യത്തിൽ യാതൊരു പേടിയും പേടിക്കണ്ട നല്ല ഒറിജിനൽ സാധനം കിട്ടും അത് വില കുറഞ്ഞ ലോക്കൽ സാധനം കിട്ടും അപ്പോൾ നമ്മുടെ വണ്ടി MPFI വണ്ടിയാണോ കാർബറേറ്റർ വണ്ടിയാണോ തരം തരവ് വേണ്ട നമ്മൾ 800 ഉപയോഗിക്കുന്ന ആളുകളാണ്
അല്ലെങ്കിൽ സെൻ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ മാരുതി ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു BMW ഉള്ള ഒരാളാണെന്ന് അല്ലെങ്കിൽ വോൾക്സ്വാഗൻ ഉള്ള ഒരാളാണെന്ന് വണ്ടി വഴിയിൽ കിടന്നു കഴിഞ്ഞിച്ചിങ്ങ സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ വരാണ്ട് നമുക്ക് ആ വണ്ടി ഷാർട്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ വണ്ടി വഴിയിൽ കിടന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുറേ കഴിവുകളൊക്കെ നമുക്ക് തന്നെ തീർത്തിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് മാരുതി 800 അല്ലെങ്കിൽ മാരുതി സെൻ അല്ലെങ്കിൽ മാരുതിയുടെ ഏത് വണ്ടികളായാലും നമുക്ക് അങ്ങനെ ഒരു തരംതിരിവ് വേണ്ട. MPFI ആണോ കാർബറേറ്റർ ആണോ എന്നൊരു തരംതിരിവ് വേണ്ട. രണ്ടായാലും രണ്ടിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. യൂസ്ഫുൾ ആണെന്ന് വെച്ചിങ്ങനെ നിങ്ങൾ പറയുക, അതെല്ലാം വെച്ചിങ്ങനെ അതും പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി, അപ്പോൾ